കാണാനുള്ള സ്ഥലം കാണിച്ചു കേട്ടോ, ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. നമുക്ക് പോകേണ്ടത് നേരെയാണ് പോകേണ്ടത്, കാണുന്നുണ്ടോ റോട്ടിലെ തിരക്ക് ഉണ്ടോ? കൂടെ അത് പിടിച്ചു പോകുന്നുണ്ട്. അസ്സലാമു അലൈക്കും കൂടപ്പുറപ്പുഴ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. ചാന്ദിനി ചൗക്ക് 11 കിലോമീറ്റർ, 10 അല്ല. അതിൻ്റെ തിരക്കാണ് കാണിക്കുന്നത് റോഡിൻ്റെ. പക്ഷെ അള്ളാഹു ഇന്നും ഇന്നലെയും മെഞ്ഞാന്നും 3 ദിവസമായിട്ട് എൻ്റെ റബ്ബ് നല്ല വെയിൽ തന്നെയാണ് മാഷാല്ലാ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വെയിലുണ്ടെങ്കിലും മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാലിന് വളരെ നല്ല ആശ്വാസമുണ്ട്. കാലിന് യാതൊരു കുഴപ്പമില്ല, അൽഹംദുലില്ല. ഒന്ന് പേടിച്ചിരുന്നു കേട്ടോ, നല്ല വെയിലാണ്. ഇടയ്ക്കിടയ്ക്ക് മഴക്കാറ് വരും, അത് പെയ്തിട്ടില്ല. ഇന്നലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 5 മണിക്ക് പള്ളിയിലെത്തിയതിന് ശേഷമാണ് മഴ പെയ്തത്. അൽഹംദുലില്ല. അസ്സലാമു അലൈക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ കട. മാഷാല്ലാ, അൽഹംദുലില്ല, വളരെ സ്നേഹം നിറഞ്ഞ ആളുകൾ. റോഡിൻ്റെ അപ്പുറത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. റോഡിൻ്റെ ആ സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് അവിടെ വന്നിട്ടാണ് എൻ്റെ വണ്ടി നേരാക്കി തന്നത്. എന്നോട് വന്ന് ചായ കുടിക്കാൻ, ചായ വാങ്ങി തന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കാതെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവാണ് എല്ലാ സർവ്വതിനും അനുഗ്രഹം നൽകുന്നവൻ. അള്ളാഹുവാണ് അർച്ച റബ്ബ്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിനും ഒക്കെ കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അസ്സലാമു അലൈക്കും കൂടപ്പുറപ്പുഴ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ചാന്ദിനി ചൗക്കിലേക്ക്, അതായത് പൂനെ നമ്മൾ മുമ്പ് നിന്ന ശ്രീനിവാസേട്ടൻ്റെ സ്ഥലത്തേക്ക്, ചാന്ദിനി ചൗക്കിലേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്ററും കൂടെ ഇനി ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചുതരാം. നമ്മളെ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കുന്ന ആ സാധനം പൊക്കി വെക്കുന്ന മെഷീനാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ബ്രിഡ്ജിൻ്റെ ഫില്ലർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കൊണ്ടുവന്ന് വെക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് തോന്നുന്നു. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്, ക്രെയിനിൽ കൊണ്ടുവന്ന് താഴെ വെച്ചിട്ട് അവിടെ നിന്ന് പൊക്കി മേലേക്ക് വെക്കേണ്ടതാ. അതിൻ്റെ മെഷീനാണ് ഉണ്ടല്ലേ. നെട്ടം പോയിട്ട് ഫുള്ള് നെട്ടം പോയിട്ട് പൊക്കിട്ടുണ്ട്. ഒരു പൂനെ പോലെ ഭാഗമാണ്, ഞാൻ വന്ന ഭാഗമാണ് ഈ കാണിക്കുന്നത്. നല്ല തിരക്കാണ് റോഡിൽ. ഇനി പൂനെ കഴിയുന്നവരെ, സിറ്റി കഴിയുന്നവരെ കുറച്ച് തിരക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാലും ബുദ്ധിമുട്ടില്ല, സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നു. കാണാനൊരു സുഖം തോന്നിയപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം തോന്നി പെട്ടതാക്കാം. മാഷാല്ലാ, ഭാഗത്ത് കാണാത്തവരൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നു. കാണുകയും ചെയ്യാം. എന്താ പറയുക, കാണാൻ എന്തോ ഒരു മനസ്സിനൊരു സുഖം. ഇവിടെ അല്ല കേട്ടോ ഈ ഭാഗം, രണ്ട് ഭാഗവും പാറയാണ്. പാറ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ റോഡാണ് കേട്ടോ. രണ്ട് ഭാഗം പാറ, മല കട്ട് ചെയ്തിട്ട് നിലപ്പ്. ഇവിടുന്ന് ഇദ്ദേഹം ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻഷാല്ലാ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. എന്താ നല്ല സീനറി, ഇതാ മേലെ കൂടെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങൾ ഉണ്ടോ, നല്ല സീനറിയും കാര്യങ്ങളും. അപ്പോൾ ശ്രീനേട്ടൻ്റെ കട കാണിച്ചു തരാം. മാഷാല്ലാ, അൽഹംദുലില്ല, ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ ബ്രിഡ്ജിൻ്റെ സൈഡിൽ. ഇത് മേലെ കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യാനുള്ള ബ്രിഡ്ജാണ് ഉണ്ടോ. ഇവിടുന്ന് 2 കിലോമീറ്റർ 1 കിലോമീറ്റർ പോയിട്ടാണ് കട്ടിങ് ഉള്ളത്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒരു കട്ടിങ് കണ്ടപ്പോൾ അവിടെ കട്ടിങ് ഇല്ല. പക്ഷേ വണ്ടിക്കാരൊക്കെ സഹകരിച്ച് തന്നു. ശ്രീനേട്ടനെ കടാതെ ആ കാറ് നിർത്തി അവിടെയാണ്. പക്ഷേ അള്ള അങ്ങോട്ടൊക്കെ പോകാൻ നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും കൂടപ്പുറപ്പുഴ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിതാ പിന്നെ ഇപ്പോ പിന്നെ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീനേട്ടന്റെ കടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാഷാല്ലാ, അൽഹംദുലില്ല, ഒരുപാട് കിലോമീറ്റർ കാണിച്ചിരുന്നു. ഇവിടെ നിന്നൊരു കട്ടിങ് ഉണ്ട്, കട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ വാഹനക്കാർ വണ്ടികളൊക്കെ സഹകരിച്ചത് കൊണ്ട് പിന്നെ ഞാൻ ഇതാ ഇവിടെ കടന്നെത്തി. ഇപ്പൊ ശ്രീനേട്ടന്റെ അടുത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിതാ പിന്നെ ഇപ്പോ പിന്നെ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീനേട്ടന്റെ കടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാഷാല്ലാ, അൽഹംദുലില്ല, ഒരുപാട് കിലോമീറ്റർ കാണിച്ചിരുന്നു. ഇവിടെ നിന്നൊരു കട്ടിങ് ഉണ്ട്, കട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ വാഹനക്കാർ വണ്ടികളൊക്കെ സഹകരിച്ചത് കൊണ്ട് പിന്നെ ഞാൻ ഇതാ ഇവിടെ കടന്നെത്തി. ഇപ്പൊ ശ്രീനേട്ടന്റെ അടുത്ത് പോണം. വീണ്ടും ഒരു മലമുകളിൽ ഒരു വീട് കാണിച്ചതാണ്. വേറെ ഒരു വീടും അവിടെ ഇല്ല. എന്താണ്
റോഡിന്റെ ഇപ്പുറത്ത് കടന്ന കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിട്ട്. ഇൻഷാല്ലാ റോഡ് മുറിച്ച് കിടക്കാൻ കുറച്ച് പടാ പ്രയാസാണ്, അതൊക്കെ തിരക്കാണ് വണ്ടിയുടെ. മഴ പെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ, ഉച്ചക്കൊന്ന് ചാറിയിട്ട് പോയി മഴ. ചെറുപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് ചാന്ദിനി ചൗക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പുള്ള വീഡിയോനെ കാണിക്കുന്നത്. സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ ആഗ്രഹം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ സുന്ദരമായ ദുനിയാവ് നിങ്ങളിലൂടെ എന്നിട്ടൂടെ കഴിയും. കാണാനൊരു സുഖം തോന്നിയപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം തോന്നിപ്പെട്ടതാക്കാം. ഇൻഷാല്ല ഭാഗത്ത് കാണാത്തവരൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നു. കാണുകയും ചെയ്യാം. എന്താ പറയുക, കാണാൻ എന്തോ ഒരു മനസ്സിനൊരു സുഖം. ഇവിടെ അല്ല കേട്ടോ ഈ ഭാഗം, രണ്ട് ഭാഗവും പാറയാണ്. പാറ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ റോഡാണിത് കേട്ടോ. രണ്ട് ഭാഗം പാറ മല കട്ട് ചെയ്തിട്ട് സുന്ദരമായത്. പൂനെ എത്താൻ പോകുന്നതിന് മുമ്പ് ഉള്ള ടൗൺ തുടങ്ങിയിട്ടുണ്ടോ, പൂനെ ടൗൺ തുടങ്ങിയിട്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. വന്ന വഴിയും തിരക്ക് കാര്യങ്ങളും പോകാനുള്ള സ്ഥലം കാണിച്ചു തരണ്ടോ, ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമുക്ക് പോകേണ്ടത് നേരെയാണ് പോകേണ്ടത്. കാണുന്നുണ്ടോ റോട്ടിലെ തിരക്ക് ഉണ്ടോ. ഇപ്പോഴത്തെ കൂടെ അത് പിടിച്ച് പോകുന്നുണ്ട്. അസ്സലാമു അലൈക്കും കൂടപ്പുറപ്പുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 10 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. ചാന്ദിനി ചൗക്ക് 11 കിലോമീറ്റർ മൊത്തമല്ല, അതിൻ്റെ തിരക്കാണ് കാണിക്കുന്നത് റോഡിൻ്റെ. പക്ഷേ അള്ളാഹ് ഇന്നും ഇന്നലെയും മെഞ്ഞാന്നും 3 ദിവസമായിട്ട് എൻ്റെ റബ്ബ് നല്ല വെയിൽ തന്നെയാണ് മാഷാല്ലാ. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വെയിലുണ്ടെങ്കിലും മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാലിന് വളരെ നല്ല ആശ്വാസമുണ്ട്. കാലിന് യാതൊരു കുഴപ്പമില്ല, അൽഹംദുലില്ല. ഒന്ന് പേടിച്ചിരുന്നു കേട്ടോ, നല്ല വെയിലാണ്. ഇടയ്ക്കിടയ്ക്ക് മയക്കാറ് വരും, അത് പെയ്തിട്ടില്ല. ഇന്നലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 5 മണിക്ക് പള്ളിയിലെത്തിയതിന് ശേഷമാണ് മഴ പെയ്തത്. ഇന്നലെ അൽഹംദുലില്ല. അസ്സലാമു അലൈക്കും കൂടപ്പുറപ്പുകളെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ വണ്ടിയുടെ ബെൽറ്റിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ കപ്പോളിയിലും ലോനാവാലയിലും ഒക്കെ അലഞ്ഞു. ഇപ്പോഴും ഇവർ ഇദ്ദേഹവും ഇതാ ഈ മെക്കാനിക്കാണ്, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പുമാണ്. ഒരുപാട് എവിടേക്കോ തിരഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞ് നിങ്ങൾ റെസ്റ്റോറൻറ്റോട് ഞങ്ങൾ വാങ്ങി ബെൽറ്റ് വാങ്ങി കൊണ്ടുവന്ന് മാറ്റി തരാമെന്ന് പറഞ്ഞു. മാഷാല്ലാ ചായ വാങ്ങിത്തന്നു, ബെൽറ്റിൻ്റെ പൈസ കൊടുത്തിട്ട് പോലും വാങ്ങിയില്ല. അൽഹംദുലില്ലാ. സോ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. വോ ഹമാരാ ഭായി ലോഗോ ക്യാ ബോൽനാ ഹൈ ബോലിയേ. മാഷാല്ലാ ഇൻഷാല്ലാ ബഹുത് ഖുശി ഹോ ഗയാ. മേരാ നാം ആലം ഖാൻ ഹൈ, ഇസ്കാ മുദസ്സർ ഖാൻ ഹൈ. മാഷാല്ലാ ശ്യാം ഭായി അപ്നെ ഹാ, യേ ഇന്നോനെ ഭി ബഹുത് മദദ് കി ഹൈ. ബഹുത് ഭി ക്യാ ബോലാ, ആനേ കാ ടൈം മേരാ പാസ് ബോലാ, ആപ് ബൈഠിയേ ഹം ദേഖേഗാ കാം ബോലേഗാ. മാഷാല്ലാ അൽഹംദുലില്ലാ, സബ് അല്ലാഹ് കാ ഭഗവാൻ കാ പ്യാർ മേ മിൽതാ ഹൈ. ഇൻഷാല്ലാ ഹമാരാ ഭായി ലോഗ് സബ് ഭഗവാൻ കോ പ്യാർ കർനാ, അല്ലാഹ് കോ പ്യാർ കർനാ. മേ ക്യാ ബോലാ തോ ഭി അല്ലാഹ് ഭഗവാൻ ഈശ്വർ സബ് ഏക ഹൈ. മേ ക്യാ സോചാ ഹൈ, യേ ദുനിയാ മേ സബ് ഹമാരാ ഭായി ലോഗ് ഹൈ. അഭി തക് ഹംകോ ക്യാ ഭി പ്രോബ്ലം നഹീ ഹോഗാ. അൽഹംദുലില്ലാ, സബ്കോ അല്ലാഹ് ആപ്കോ ഭഗവാൻ ആപ്കോ ദേഗാ. മാഷാല്ലാ അൽഹംദുലില്ലാ, ബഹുത് ഖുശി ഹോഗാ. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ കട. മാഷാല്ലാ അൽഹംദുലില്ലാ, വളരെ സ്നേഹം നിറഞ്ഞ ആളുകൾ. റോഡിൻ്റെ അപ്പുറത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത്, റോഡിൻ്റെ അതാ ആ സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എൻ്റെ അവിടെ വന്നിട്ടാണ് എൻ്റെ വണ്ടി നേരാക്കി തന്നത്. എന്നോട് വന്ന് ചായ കുടിക്കാൻ, ചായ വാങ്ങി തന്നിപ്പോൾ ഭക്ഷണം കഴിക്കാതെ നിർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അള്ളാഹു ആണ് എല്ലാ സർവ്വതിനും അനുഗ്രഹം നൽകുന്നവൻ. അള്ളാഹു ആണ് അർച്ച റബ്ബ്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിനും ഒക്കെ കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അസ്സലാമു അലൈക്കും കൂടെ പറപ്പളെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ചാന്ദിനി ചൗക്കിലേക്ക്, അതായത് പൂന നമ്മൾ മുമ്പ് നിന്ന ശ്രീനിവാസേട്ടൻ്റെ സ്ഥലത്തേക്ക് ചാന്ദിനി ചൗക്കിലേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്ററും കൂടെ ഇനി ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മളെ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കുന്ന ആ സാധനം പൊക്കി വെക്കുന്ന മെഷീനാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ബ്രിഡ്ജിൻ്റെ ഫില്ലർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കൊണ്ടുവന്ന് വെക്കുകയാണ് ഇതിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്, ക്രെയിനിൽ കൊണ്ടുവന്ന് താഴെ വെച്ചിട്ട് അവിടുന്ന് പൊക്കി മേലേക്ക് വെക്കുകയാണ്. കേട്ടോ, അതിൻ്റെ മെഷീനാണ്. ഉണ്ടല്ലേ, നെട്ടം ബോൾട്ട്, ഫുള്ള് നെട്ടം ബോൾട്ട് എടുത്ത് പൊക്കിട്ടുണ്ട്. അത് പൂനെ പോന്ന ഭാഗമാണ്, ഞാൻ വന്ന ഭാഗമാണ് ഈ കാണിക്കുന്നത്. നല്ല തിരക്കാണ് റോഡിൽ. ഇനി പൂനെ കഴിയുന്നവരെ, സിറ്റി കഴിയുന്നവരെ കുറച്ച് തിരക്കെന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നാലും ബുദ്ധിമുട്ടില്ല, സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നു.